ഇവിടെ ഒരാൾ ഷംനോട് ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യമായിട്ട് ഒരാൾ വരുന്നുണ്ട്, ആ ചോദ്യം കേട്ടോളൂ. ഒരു കല്യാണാലോചനയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത്. എപ്പോഴാണ് ഷംനയ്ക്ക് ഇതൊരു കുരുക്കാണ് എന്ന് തോന്നി തുടങ്ങിയത്? നമ്മുടെ നിഷാദ്, സംവിധായകൻ നിഷാദാണ് ചോദിക്കുന്നത്. താങ്ക് യു സർ. കാരണം സർ ഒരുപാട് ഇന്റർവ്യൂസിൽ ഇരിക്കുന്നതും കണ്ടു. എനിക്ക് തോന്നിയ ഒരു ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ, എന്നോട് പൈസക്ക് ചോദിച്ചു, അവിടെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇതിന്റെ മുന്നിട്ട് ഒരു കാര്യം കൂടി സാറിനോട് പറയാൻ മറന്നുള്ളൂ. ഒരു ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് ഒരു 25th പറഞ്ഞിരുന്നു. അപ്പൊ അവർ വെരി മേക്ക് ഷുവർ സാറ്റർഡേ ഈ 25th എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മൺഡേയോ സൺഡേ മൺഡേയോ ട്യൂസ്ഡേ എങ്ങാണ്ടാണ്. സോ ദ നെക്സ്റ്റ് സാറ്റർഡേ, ദ കമ്മിങ് സാറ്റർഡേ അവര് പറഞ്ഞു, അവരുടെ ഫാദർ പറഞ്ഞു, ഈ സാറ്റർഡേ ഞങ്ങൾക്ക് എറണാകുളം വരെ വരേണ്ട ഒരു ചെറിയ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആണല്ലോ, അപ്പൊ അത് സംബന്ധിച്ചിട്ട് അത് സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് എറണാകുളം വരെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എറണാകുളം വരെ എന്തായാലും അൻവറും ഞാനും വരുന്നുണ്ടല്ലോ, അപ്പൊ സുഹരനെയും കൊണ്ടുവരാം. പിന്നെ ഇവിടെ ഒരാള് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവളുടെ ഇവന്റെ അനിയത്തി. അവൻക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷംനയെ. അവൾക്ക് ഈ ഡാൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ വെരി യങ് ഏജില് കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഞങ്ങൾ ഒന്ന് വന്നിട്ട് മോളെയും ഒന്ന് കണ്ടേക്കാന്ന് പറഞ്ഞു. ഞങ്ങള് അപ്പൊ എന്റെ മമ്മിയും ഡാഡിയും പറഞ്ഞു, ആയിക്കോട്ടെ അതിനെന്താ വീട്ടിലേക്കല്ലേ വരുന്നത്, വന്നോട്ടേന്ന് പറഞ്ഞു. അതിന്റെ ഒരു ദിവസം മുന്നേ അവരുടെ ഉമ്മയുടെ ഏട്ടത്തി മരിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഞങ്ങൾക്ക് തന്നു. അവര് കുടുംബസമേതം നിങ്ങളുടെ വീട്ടിലേക്ക് എറണാകുളത്തെ മരടിലേക്ക് വരേണ്ടിയിരുന്ന തീയതി ഏതായിരുന്നു? ഫസ്റ്റ് സാറ്റർഡേ ആയിരുന്നു. ഡേറ്റ് എനിക്ക് തോന്നുന്നു 30th. ഉമ്മയുടെ ജ്യേഷ്ഠത്തി മരിച്ചു അല്ലേ? ഇല്ല, അതിനൊരു ഡ്രാമയുണ്ട്. അതിനും ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഡ്രാമ അവർ ചെയ്തു. എന്ന് വെച്ചാൽ ഈ സുഹറ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ വിളിക്കുമ്പം, മോള് ഞാനിങ്ങനെ ഹോസ്പിറ്റലാണ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അൻവർ. അപ്പൊ എന്നോട് അൻവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉമ്മയുടെ ഏട്ടത്തിക്ക് ഒരു ചെറിയൊരു സർജറി ഉണ്ട് തൃശ്ശൂർ വെച്ചിട്ടാണ്. തൃശ്ശൂരിലാണ് അവര്. അപ്പം അവിടെയാണ് അവരുള്ളത്. അപ്പം ബാപ്പച്ചിയും ഉമ്മച്ചിയും ഇങ്ങോട്ടേക്ക് വരികയാണ് തൃശ്ശൂർക്ക്. ഇങ്ങനത്തെ ക്ലാരിറ്റി ഒക്കെ ഇതിന്റെ ഇടയിൽ കോൺവെർസേഷനിൽ ഞാനും എന്റെ കുടുംബാംഗങ്ങളും അറിയുന്നുണ്ട്. അപ്പം ഈ വെള്ളിയാഴ്ചയാണ് സർജറി എന്നും ഞങ്ങളോട് പറഞ്ഞു. വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ സർജറി ആണെന്ന് ഞങ്ങൾക്ക് അറിയാം, എനിക്കും എന്റെ കുടുംബത്തിന് എല്ലാവർക്കും. പെട്ടെന്ന് വ്യാഴാഴ്ച രാത്രി എന്നോട് അൻവർ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞങ്ങളൊക്കെ തൃശ്ശൂർക്ക് പോവാണ്, ഉമ്മ അവിടെ തന്നെയാണ് ഉള്ളത്, സുഹറാന്റി അവിടെ തന്നെയാണ് ഉള്ളത്, ബാപ്പച്ചി ഇവിടെയാണ്. അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മഗപ്പ് ചെയ്യുമ്പം ഞാൻ എഴുതി വെക്കണം, എന്റെ സ്ക്രിപ്റ്റ് മാറിപ്പോരുതല്ലോ. അപ്പം ഞങ്ങളിപ്പം അവരുടെ പെട്ടെന്ന് അവർക്ക് എന്തോ ഹാക്കിൽ എന്തോ പറ്റിപ്പോയി, അപ്പം അവര് മരിച്ചുപോയി പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് ലൈക്ക് ഓക്കെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, മരിച്ചുപോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ അൻവറിന്റെ ഫാദറിനെ എന്റെ ബ്രദറും ഡാഡിയും ഒക്കെ വിളിച്ചു. അപ്പം ആ ഫാദർ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്നായ സർജറി, ഒരു ചെറിയൊരു ഇതായിപ്പോയി. എന്താണ് ഒബ്വിയസ്ലി വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തോ വന്നു, അങ്ങനെ അവർ മരിച്ചുപോയി. അപ്പൊ ഞാൻ മരിച്ച വീട്ടിൽ നിൽക്കുകയാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോ വീണ്ടും എന്റെ ഫാദറിനെ അവന്റെ ഫാദർ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു ഇതിപ്പം ഇപ്പം പറയാൻ പറ്റില്ല, ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും, നാളെ നമുക്ക് വരാൻ പറ്റില്ലല്ലോ, കാരണം ഒരു മരണ വീടാണ്, സുഹറയുടെ ഏട്ടത്തിയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് സുഹറനെയും വിളിച്ചു വരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നമുക്കറിയില്ല, നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും, പിന്നെ കുട്ടിയും അൻവറിനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളപ്പം ഞങ്ങൾ ഒബ്വിയസ്ലി എന്റെ പാരന്റ്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല, ഇതൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ്റർഡേ ആയപ്പം വീണ്ടും അവരുടെ എന്റെ ബ്രദർ വിളിച്ചു, എന്റെ ബ്രദർ ഫാദറിനോട് ചോദിച്ചു ഇനി നിങ്ങൾ എന്നായിരിക്കും വരിക. അവർ പറഞ്ഞു ഞങ്ങളുടെ ഇതിൽ 5 ഒരു ദിവസത്തെ ഫംഗ്ഷൻ നടത്തും, 5 ഒരു 3 അല്ലെങ്കിൽ 5 ഞങ്ങളുടെ ചടങ്ങ് നടത്തുക മുസ്ലിംസിന്, അല്ലെങ്കിൽ 3 നടത്തും, ചില ആൾക്കാർ 5 നടത്തും, അങ്ങനെ ഉണ്ടൊരു ചടങ്ങ്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് 5 നടത്താനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. അതൊരു ബുധനാഴ്ചയായിരുന്നു, ബുധനാഴ്ച 3rd. അപ്പൊ അന്ന് ചൊവ്വാഴ്ച ഫംഗ്ഷൻ കഴിയും. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം എറണാകുളത്തേക്ക് അവര് വരും. എടപ്പള്ളിയിൽ അവർക്ക് ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഇവരുടെ ഇതൊക്കെ വെച്ചിട്ട്. അപ്പം ഞങ്ങൾ അവിടെ വരും, റംസിയും ബ്രദറും ഒക്കെ വരുന്നു പറഞ്ഞു. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ വരാന്ന് പറഞ്ഞു. ഇത് നടക്കുമ്പം ഈ മരിച്ച വീട്ടിലാണല്ലോ ഇവൻ മരിച്ച വീട്ടിലാണ് നിൽക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം ഇവന്റെ
ഇവൻക്ക് ഇതിന്റെ ഇടയിൽ ഇവൻ പറഞ്ഞൊരു ബിസിനസ് എന്ന് പറയുന്നത് ഈ വണ്ടികൾ വാങ്ങിക്കും. എന്ന് വെച്ചാ ഈ ചില വണ്ടികൾ പെട്ടെന്ന് വിൽക്കുമല്ലോ, അത് ഇവര് പെട്ടെന്ന് അഡ്വാൻസ് ഇട്ടിട്ട് വാങ്ങിക്കും, എന്നിട്ട് ഇവര് മോഡിഫൈ ചെയ്തിട്ട് ഇവര് വിൽക്കും. അങ്ങനെ എനിക്കത് അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ ബിസിനസ് ഞങ്ങൾക്ക് ഉണ്ടെന്ന് ക്ലാരിറ്റി തന്നു. അതൊക്കെ എനിക്കാണ് തന്നത്. അപ്പം പെട്ടെന്ന് ഇവൻ വിളിച്ചിട്ട് മൺഡേ പറഞ്ഞു, ഷംന ഞാൻ ഈ മരിച്ചു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം എന്റെ ഫ്രണ്ട്സ് എനിക്ക് വരേണ്ടതായിരുന്നു ഞാൻ, പക്ഷെ ഇവിടെ നിൽക്കുന്നോണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഒരു അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഒരു 6 lakhs or 5 lakhs എങ്ങാണ്ട് കൊടുത്തായിരുന്നു. പക്ഷെ അവർ അഡ്വാൻസ് എടുക്കണില്ല, അതിനൊരു 1 lakh ഒരു ഷോർട്ടേജ് ഉണ്ട്. ഷംനയ്ക്ക് അത് ഒന്ന് അത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇവിടുത്തെ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു എന്താ പറയാ, അത് ഷംനയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ ഇവിടെ എന്തോ ഒരു തെറ്റുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരാൾക്ക് എന്നെ കണ്ടിട്ടില്ല, എങ്ങനെ എന്റെ അടുത്ത് പൈസക്ക് ചോദിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അൻവർ, ഞാൻ എന്റെ മമ്മിയോട് പറയാന്ന് പറഞ്ഞു. അപ്പോഴവൻ അത് കേറി ചാടി ബടബടേ, മമ്മിയോട് പറയരുത്, അത് എന്താ അവർ വിചാരിക്ക, ഞാൻ ഒരു കല്യാണ ആലോചനയായിട്ട് വന്നു, ഇപ്പൊ പൈസ ചോദിക്കുന്നു. ഫസ്റ്റ് തന്നെ എന്റെ പേര് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കതൊരു നാണക്കേടാണ്, ഇനി അങ്ങനൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു അൻവർ ചോദിച്ച കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അതിനെന്താ ഇപ്പൊ തെറ്റ്? അല്ല, ഞാൻ കണ്ടിട്ടില്ല ഷംനയെ, ഞങ്ങളുടെ വീട്ടിലാരും. എന്റെ ഫാദർ എന്നെ ചീത്ത പറയും ഞാൻ ഇത് ചോദിച്ചെന്ന് അറിയാൻ. എന്റെ പൊട്ടത്തരത്തിന് ചോദിച്ചതാണ് ഷംന, പ്ലീസ് ചോദിക്കരുത്, പ്ലീസ് ചോദിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇല്ല ചോദിക്കില്ല, സ്വേരാണ് ചോദിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ മമ്മിയോട് ഇത് പറഞ്ഞു പറഞ്ഞു. ഞാൻ മമ്മിയോട് പറയാത്ത ഒന്നുമില്ല പറഞ്ഞു. അല്ല പിന്നെ ഷംന, അല്ല ഈ ബിസിനസ് അല്ല ഈ ബിസിനസ് ആവശ്യത്തിന് ഇത്ര പൈസ വേണം ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഇടപാടിനെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഷംന അത് സദുദ്ദേശകരമായിരിക്കുമോ എന്ന് വിചാരിച്ചു? അതെയോ അവൻ തട്ടിപ്പുകാരനാണെന്നൊരു ലാഞ്ചന അപ്പം വന്നോ മനസ്സിൽ വന്നോ? തട്ടിപ്പുകാരനാണെന്ന് വിചാരിച്ചിട്ടില്ല. ഇതിലെല്ലാം എന്തൊക്കെയോ ഒന്ന് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വീഡിയോ കോൾ കവർ ചെയ്തു, അത് അവൻ പിന്നീട് മേക്കപ്പ് ചെയ്തു, നല്ല സ്ക്രിപ്റ്റിന്റെ ബലത്തിൽ അവൻ അത് കവർ ചെയ്തു. രണ്ടാമത് അവൻ പൈസ ചോദിക്കുന്നു, അതും അവൻ ഏറെക്കുറെ ഒന്ന് കവറപ്പ് ചെയ്തു. ചെയ്തില്ല. എന്റെ വീട്ടിലെ ആൾക്കാര് അറിയാൻ കാരണം അന്ന് ഞാൻ കുറച്ച് ഡെസ്പ് ആയിരുന്നു. ഒബ്വിയസ്ലി ഇതൊക്കെ എന്റെ മൈൻഡിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും പ്രിപ്പയറിംഗ് ആയിരുന്നു, വെനസ്ഡേ വരുന്നുണ്ടല്ലോ. അപ്പൊ ഒബ്വിയസ്ലി ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കനും ഫാമിലിയും വരുന്നുണ്ട്, എന്റെ ബ്രദറും സന്തോഷിക്കും, എല്ലാവർക്കും ഒരു ആ ഒരു സന്തോഷം ഒബ്വിയസ്ലി ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടികളുള്ള ഏതൊരു വീട്ടിലും ആ ഒരു സന്തോഷം കാണുമായിരിക്കും. ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്റെ സിസ്റ്ററും എന്റെ മമ്മിയും ചോദിക്കുന്നത് എന്താ പറ്റി, നീ എന്താ അപ്സെറ്റ്, അൻവറായിട്ട് തല്ലുപിടിച്ചോ? യൂഷ്വലി ഞാനൊരു തല്ലുപിടുത്തക്കാരിയാണ് ചെറിയ കാര്യത്തിന്. അപ്പൊ ഇവരുടെ വിചാരം ഞാൻ ഇവനായിട്ട് എന്തോ തല്ലുപിടിച്ചു. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പർ ഗേൾ ആണ് കുറച്ച്. അപ്പൊ എന്റെ മമ്മി പറഞ്ഞു ഇതാ അവളുടെ അടുത്ത് അവൾക്ക് ക്ലീനിങ് എന്തെങ്കിലും കൊടുക്ക്, അവൾ ഇത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവൻ ഉപദ്രവിക്കുന്നുണ്ടാണ്, എന്നെ ഉപദ്രവിച്ചതുപോലെ അവൻ ഉപദ്രവിക്കുന്നുണ്ടാവും എന്നാണ് ഇവര് വിചാരിച്ചത്. പക്ഷെ അന്ന് വൈകുന്നേരം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പൈസ ഒക്കെ ചോദിച്ചു, എനിക്ക് അവിടെ എന്തോ ഒരു തെറ്റ്, എവിടെയോ ഒരു മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒബ്വിയസ്ലി എന്റെ മമ്മിക്ക് ഇത് തോന്നി. അപ്പൊ മമ്മി പറഞ്ഞു ചെലപ്പം അവൻ ചെറിയ പയ്യനല്ലേ, എന്ന് വെച്ചാൽ നിന്റെ ഒരു ഏജുള്ള പയ്യനല്ലേ, ആ ഒരു പൊട്ടത്തരത്തിന് ചോദിച്ചതായിരിക്കാം. കാരണം ഏജ് ഒക്കെ ഏകദേശം ഞങ്ങൾ സെയിം ഏജ് ആണെന്നാ പറഞ്ഞത് അവരുടെ കുടുംബം. അപ്പൊ അതുകൊണ്ട് അവൻ അതുപോലെ എന്താ പറയാ, കൂടുതലും ഈ ബാഡ്മിന്റണും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെയാന്ന് ഇവൻ എന്നോട് പറയുമായിരുന്നു. അപ്പം ആ ഒരു ടോക്ക്, ഒരു യങ് ഗൈ, ഒരു നമ്മളടക്കുള്ള ഒരു ജനറേഷൻ, ലൈക്ക് ആ ഒരു പിള്ളേർ ഇങ്ങനെ സംസാരിക്കും. ചിലപ്പോ ആ ഒരു ഇതിന് പെട്ടെന്ന് അവനക്ക് എന്താ ചെയ്യേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും, ചോദിച്ചതായിരിക്കാം. നീ ടെൻഷൻ അടിക്കണ്ട, അതിനെന്താ ഇനൊരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, ചൊവ്വാഴ്ച എന്നുള്ള ഒരു ദിവസം. ബുധനാഴ്ച അവര് വരുമല്ലോ നമ്മുടെ വീട്ടിലേക്ക്, അവര് നിന്റെ മുന്നിലേക്ക് വരുമല്ലോ. സോ എല്ലാ ക്ലാരിറ്റിയും നമുക്ക് ബുധനാഴ്ച കിട്ടില്ലേ? ഇതെന്താ ഇനിയിപ്പം നീ ഒന്ന് ഹാഷായി സംസാരിച്ച്, ഞാനിപ്പോ അത് വിളിച്ച് ചോദിച്ച് വെറുതെ എന്തിനാ? ഇൻ കേസ് ഇതൊരു കല്യാണ ആലോചന നല്ലതാണെങ്കിൽ നമ്മൾ പിന്നെ റിഗ്രറ്റ് ചെയ്യണ്ട ആ ഒരു ക്വസ്റ്റ്യൻ കാരണം. ബൈ, സോ നിങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഇതാവോ, കാം ആയിട്ട് ഇരിക്കുന്നു എന്റെ ബ്രദറും പറഞ്ഞു. ഒരു ദിവസത്തെ കാര്യമാണെന്ന് ഇതിനും ഇവൻ ഒരു ഡ്രാമ ഇട്ടു. ചൊവ്വാഴ്ച ഇവന്റെ ഫാദർ എന്നെ വീണ്ടും വിളിച്ചു, ഹാജിയാര്, അതെ മുഹമ്മദ് ഹാജി. ഖുർആനിലെ വേർഡുകൾ എനിക്കറിയില്ലെങ്കിൽ അവർക്കറിയാം. ആദ്യം ഖുർആൻ വചനങ്ങള് ഉരുവിട്ടിട്ടാണോ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത്?
ഓ മൈ ഗോഡ് ഒരു വിടലല്ല അതൊരു സെഗ്മെന്റ് ആണ് അതൊരു സെഗ്മെന്റ് ആയിരിക്കും ഒരു ദിവസം ഞാൻ 10 മണിക്കൊക്കെ എണീക്കുന്ന ഒരാളാണ് ഒബിയസ്ലി 10:30 ഷൂട്ടിംഗ് ടൈം മാത്രമാണ് ഞാൻ 6 മണി കാണാറുള്ളൂ 5 മണിയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10:30 ആണ് എന്റെ ചിലപ്പോ അതും സത്യമാണ് ചിലപ്പോ 1 മണിക്കൊക്കെ എണീക്കാറുണ്ട്.